ഇവെന്ന് പറഞ്ഞാല് ഇസ്മായില് നമ്മളൊരു നല്ല ബന്ധമുള്ള അങ്ങനെ ഒരു വിവാഹം ഗുണ്ടാലിസ്റ്റെല്ലാം പോയി നമ്മളെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു, നമ്മളെ പാർട്ടിക്ക് തന്നെ കുറേ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് ഞാൻ പുറത്തിറക്കി. ലീഗിന്റെ വൻ പരിപാടികളും നാളെ വരുന്നു. ഇവനെല്ലാരും പ്രൊട്ടക്ട് ചെയ്യും. ഈ പൈസക്കാരായാലും പാർട്ടി പ്രവർത്തകരായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ഇവൻ ഉണ്ടാവും. ലീഗിന്റെ സജീവ പ്രവർത്തകനാണെന്ന് കാണിക്കുന്ന ഇവരെ ലീഗിന്റെ ഒരു ഫ്രണ്ട് ലൈനാണ് ഇത്, ഒരു സമ്മേളനത്തിന്റെ. അതുപോലെ അറബി വേഷം പോലെ കെട്ടിയത് ആളാണ്, പ്രതിയാണ് സംഭവം. എന്ത് ലീഗുകാർ പറയുന്ന ഒരില്ലാന്ന് പറയുന്നുണ്ട്, ഇവനില്ലാന്ന്. പക്ഷെ ഇവ ഇവർ ആറ് മാസമായിട്ടാണ് തൂണയിൽ നടന്നിട്ട്. അതിൽ ഇവ ഫ്രണ്ടിൽ കണ്ണം കൈ കൊണ്ടില്ലെങ്കിൽ ഫ്രണ്ടിൽ ഇവനാണുള്ളത്. ഇവൻ നയിക്കുന്നത് യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ ഫ്രണ്ടില് നമ്മളെല്ലാം കണ്ടതാണ് തൂണയില് വെച്ചിട്ടുള്ളത്. ഇവനാ ഈ നാട്ടിലുള്ള ആൾക്കാരാണ് ഇവനെ വളർത്തി കൊണ്ടുവന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവനെ ഇറക്കി കൊടുക്കുവാനും എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ടാവും. ഒരു വർഗീയം തന്നെ ആക്കി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മാത്രമേ ഈ സംഭവം നടന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പരിക്ക് പറ്റി. ഇത് ഒരു 4 മാസം മുന്നിട്ട് ഇതേപോലെ തന്നെ ഈ വീട്ടിൻ്റെ ഇവിടെ നിന്ന് തന്നെ ചെറിയൊരു സംഭവമാണ്. കുട്ടികൾ തമ്മിൽ അങ്ങനെ നാദാര സ്റ്റേഷനിലേക്ക് ഞാൻ പോയി ഞാളെല്ലാം കൂടി മദ്യസം പറഞ്ഞ് തീർത്തിനായിരുന്നു. ഒരു ഇതേപോലെ അടിപ്രശ്നം വണ്ടി തട്ടിയെന്ന് പറഞ്ഞ പ്രശ്നം അങ്ങനെ അടി തീർത്ത് കഴിഞ്ഞാൽ ഞാൻ റോഡ് മേലുണ്ടായിരുന്നു. ഞാനും ഇസ്മായിൽ സിദ്ദീഖ് ആളും കൂടി നല്ല വർത്താനം, നല്ല കമ്പനിക്കാരാണ്. എൻ്റെ വീട്ടിന് മുമ്പ് തന്നെ സിദ്ദീഖിൻ്റെ വീട് ഒപ്പനം കളിച്ച് വളർന്നു തന്നെയാണ്. അന്നേരം എന്നോട് ഇനിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ തട്ടും. അന്നേരം ഞാൻ ഇവിടെ വന്ന് പീഡിയിൽ വന്ന് നമ്മളെ കമ്പനിക്കാരുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമുണ്ട്. അവിടുന്ന് പറഞ്ഞതാണ് ഞങ്ങള് കൊറേ കാലം ഇങ്ങനെ കളിച്ചതാണ്, ഞങ്ങളൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കളി ഇപ്പം കൂടിയിട്ടുണ്ട്, ഇനിയും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെക്കുള്ള കളിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങും, എന്നെ ഒന്നിനെ തട്ടിയിട്ടേ പോകുന്നുള്ള രീതിയിലുള്ള സംസാരം ഈ പ്രതിയായിട്ടുള്ള ഇസ്മായിലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള ഇവിടെ നിന്ന് പ്രശ്നം ആ ഭാഗത്തുള്ള കുട്ടികളെ കുറിച്ചാ പറയുന്നത്? അല്ല, അവര് വെച്ചാല് അവര് ലീഗ് CPM അവര് തമ്മിൽ അധികം സംഘർഷങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ അതിന്റെ ഇടപെടലില്ല. ഇതൊരു അത്തരം രീതിയിലേക്ക് പോയില്ല. ഒരു ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബൈക്ക് പൊടിപാറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങി ഏൽപ്പിച്ചു. ഉള്ളിലല്ല, മുൻ വൈരാഗ്യം അതിനിവർ അതൊരു കാരണമാക്കിയിട്ട് അവർ പ്രയോജനപ്പെടുത്തിയോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാനില്ല കുറച്ച് വർഷത്തിന് ശേഷം നമ്മൾ പോയിട്ട് പെട്ടെന്ന് രണ്ടും ബൈക്ക് ആക്കുന്നത് സംഭവം ലീഗാറൊന്നും ചെയ്യൂല എന്നുള്ള ഒരു മൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. പാർട്ടി നിലപാട് എന്തെന്നാന്നല്ലേ ഈ പ്രശ്നത്തില്. ഇപ്പൊ CPM ലീഗ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ അതിന്റെ അത്ര ഇടപെടുന്നില്ല. രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ മൃഗീയമായിട്ട് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചിട്ട് പാർട്ടി അതിന് വേണ്ടിട്ട് ഒരു ശബ്ദം ഒരു സ്ഥലത്ത് പോലും ഒരു പ്രസ്താവനയിൽ പോലും ഇറക്കിയില്ലെന്നല്ല വളരെ ഖേദകരം. നമ്മളോട് വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസ് ആരും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് തന്നെ ഒരു 50-ൽ താഴെ കോൺഗ്രസ് ആരെ ഈ പ്രദേശത്താകെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ. കഴിഞ്ഞ പഞ്ചായത്ത് വേണ്ടിട്ട് ഞാനും ഞാളെ 5-8 ആൾ കൂടിയിട്ട് ശ്രീനോട്ടന്റെ സ്ഥലമായത് ശ്രീനോട്ടൻ അപ്പം ശ്രീനോട്ടൻ മത്സരിച്ച് പിന്നെ ശാരദാജി നാർക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിന് മത്സരിച്ചിരുന്നു. മൂപ്പറ എന്നിട്ടും 130 ചില്ലാലും വോട്ട് CPM എടുത്ത് ഞങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒരു വോട്ടിന് കള്ള വോട്ടിന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിന്റെ കേസല്ല എന്താ നമ്മള് രാജേഷും ശാരദാജി ഡ്രൈവർ 81 നാദാപുരം മേഖല 85 81 3 0 5 81 89 84 10. പിന്നെ ഇവിടെ ഉള്ള കൊറേ ആൾക്കാരുടെ പേരില് കേസുണ്ട്. അങ്ങനെ പാർട്ടിയൊന്നും നോക്കിയിട്ടല്ല, പക്ഷെ ഇവിടെ ഉള്ള ഒരൊറ്റ ആളും ഈ ഏഴോളം ആളുകള് എന്റെ അനിയൻ എന്റെ കൂടെ ഉള്ളത്. പിന്നെ എന്റെ വീട്ടിൽ നേരെ മുന്നിലുള്ള ഒരു അഭിലാഷ് ഉണ്ട്, ഓനാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഇവര് അനിയനും ഇവരും കൂടി ഞങ്ങളൊക്കെ ഹോസ്പിറ്റലുള്ളത്. ഇവരെല്ലാം ഹോസ്പിറ്റലുണ്ട്. സിദ്ദീഖ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എവിടെ ഇല്ലാത്ത ആൾക്കാർ ശ്രമിക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ അധികം പേര് ഹോസ്പിറ്റലാണ്. വിലാവ് യാത്രന്റെ കൂടെ ബോഡി കൊണ്ടുവരുമ്പോൾ പോലും ഇവരൊന്നും തിരിച്ചു വരാനായിട്ടില്ല.
ഇവിടെ വീട്ടിൽ വരുന്നില്ല. അതെ, അതാ പറഞ്ഞത്. കുഞ്ഞിന്റെ എല്ലാം പറഞ്ഞു. നമ്മള് തന്നെ ഇവിടെ കൈ നിന്നാൽ സീനോട്ട് നല്ലോണം. ചെറിയൊരു കുടുംബം, ഞാൻ അസരി പണി, താരച്ചനോട് ഡ്രൈവറോ, രണ്ടും കൂടിയാണ്. സാറേ, അവർക്ക് ഒരു കുറച്ച് ദിവസം ജോലിക്കൊന്നും പോകാൻ, അവരെ ഇവരെടുത്തിട്ടാണ് വീട്ടിൽ കഴിയുന്നത്. അപ്പൊ എന്തെങ്കിലും സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോ അത് സി പി എമ്മും ലീഗും അവസാന ഘട്ടത്തില് ഒരു ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് കേസുകളൊക്കെ പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളെ രണ്ട് പ്രവർത്തകന്മാരും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് ശക്തമായ അന്വേഷണം, ഇങ്ങനെ 100% ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗത്തുണ്ടാണ്. നിങ്ങള് പറഞ്ഞ ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ടതായിരിക്കും ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങൾ ശേഖരിച്ചു. ഇവിടെ തന്നെ ആളെ പേര് എനിക്ക് തന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞു തന്നെ. ഇങ്ങനെ ആളെ പേര് ഒന്നെന്റെ അനുജൻ തന്നെയാ. അനുജൻ എന്റെ